Good afternoon, children. We are studying about halves. Half means dividing an object into two equal parts. പല തരത്തിലെ ഒരു ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ടു ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണതിനെയാണ് എന്ത് പറയുക, ഹാഫ്. അത് ആ ടു പാർട്സ് കിട്ടുമല്ലോ, ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന രണ്ട് പാർട്ട് എന്ന് പറയണതാണ് ആ ഹോളിൻ്റെ രണ്ട് ഹാഫ്സ്. സി, ഇതൊരു ഹോൾ പിക്ചറാണ് അല്ലെങ്കിൽ ഹോൾ സർക്കിളാണ്. ഇതിനെ ടു പാർട്ട്, ഈക്വൽ ടു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഈസ് വൺ ഹാഫ്, this is another half. Understood? appa endinaanu ner pagudhi aayittu divide kiya, tulya bhagangal aayittu divide kiya, adinaanu endu paraya half. Manasilayo? ore ennathine tulya aayittu randayi bhagikkanayana half nu paraya. appa ee half aakkanayil ede tarathil venenge cut kiya, ee circle ne ingane varichappol namukku two halves kitti. ഇങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ടു ഹാഫ്സ് കിട്ടും. എങ്ങനെയായാലും ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സി ദിസ് ഈസ് എ ഹോൾ പേപ്പർ. ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പറാണ്. അതിനെ എക്സാക്ട്ലി അത് ഫോൾഡ് ചെയ്തു. എങ്ങനെയാണ്, രണ്ട് കോർണേഴ്സ്, ഇതിൻ്റെ ഈ കോർണറും ഈ കോർണറും ഈ കോർണറും ഈ കോർണറും കൂടെ ജോയിൻ ചെയ്യണ പോലെ ഫോൾഡ് ചെയ്തപ്പോൾ അത് ഈക്വലി ഫോൾഡഡ് ആയി. സോ ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു പേപ്പർ എടുത്ത് നോക്കൂ, അതിനിങ്ങനെ കറക്റ്റായിട്ട് എക്സാക്ട് ആയിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ മിഡിൽ കൂടെ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഭാഗത്തായിട്ട് ആയിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. അതും ഈ ഹോൾ പേപ്പറിന്റെ വൺ ഹാഫ് ആണിത് അടുത്ത ഹാഫ്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഈക്വലി പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഹാഫ്സ് കിട്ടും നമുക്ക്. ഹാഫ് എന്നുള്ളത് സിംഗുലർ ആണ്, ഹാഫ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്. അപ്പൊ നമുക്ക് ഒന്നിനെ ഹാഫ് ആക്കി കഴിഞ്ഞാൽ ടു ഹാഫ്സ് കിട്ടും നമുക്ക്. ഓക്കെ, സോ ഈ പേപ്പർ ഇതൊരു ഹോൾ പേപ്പറാണ്, അതിനെ നമ്മൾ കറക്റ്റ് മിഡിലില് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും അത് നിവർത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് പാർട്ടായിട്ട് കിട്ടി. ദിസ് ഈസ് വൺ ഹാഫ് ആൻഡ് ദിസ് ഈസ് അനദർ ഹാഫ്. അണ്ടർസ്റ്റുഡ്? അതേപോലെ ഏത് പിക്ചർ ആണെങ്കിലും, ഒരു പിക്ചർ എന്നല്ല, ഏത് പിക്ചർ ആണോ നമ്മൾ ഡീൽ ചെയ്യണത് അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ അത് നമ്മൾ ഹാഫ് എന്നുള്ള ആ ഒരു ഇതിൽ ഇതാക്കുള്ളൂ. അതിനെ ഈക്വൽ പാർട്ട് അല്ല, കാരണം പല തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാം മിഡിൽ കൂടെ അല്ല, ഈക്വൽ ടു പാർട്സ് ആയിട്ടായിരിക്കില്ല ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് നോക്കൂ, ഇതൊരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിനെ നമ്മൾ ടു ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ this is one half and this is another half. So when it is divided into two equal parts, there are two halves. Rend half varum, appo idu oru half aanu, adu another half aanu. But ingane ee square ne divide cheyyam, equal aanu adu. Ee picture kaanumba thanne ningalku manasilavundathu equal parts alla unequal parts aanu. Unequal nu parna endanu, vyathyasthamayittulla rendu bhagangalaanu. Okay, see, ഇതൊരു റോംബസ് ആണ്. ഇത് ഇത് ഫുൾ ഒരു ഹോൾ ആയിട്ടുള്ള റോംബസ് ആണ്, ഇതിന്റെ ഹോൾ പാർട്ടാണ്. ഇതിനെ ടു ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്തു. ദിസ് ഈസ് വൺ ഹാഫ് ആൻഡ് ദിസ് ഈസ് അനദർ ഹാഫ്. ഇങ്ങനെ മാത്രമല്ല അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയും പറ്റും. അത് ഈക്വൽ ആണോ, ഈ ഭാഗം ബിഗ് ആണ്, ഈ ഭാഗം സ്മോൾ ആണ്. സോ അത് അൺഈക്വൽ ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു പിക്ചറാണ്, ഒരു ആരോ പിക്ചറാണ്. ഈസ് ദിസ് ഷേപ്പ് കട്ട് ഇൻ ഹാഫ്? ഇത് കറക്റ്റായിട്ട് ഹാഫ് ആയിട്ടാണോ കട്ട് ചെയ്തിരിക്കുന്നത്? ഐ കാൻ സീ എ ലൈൻ ത്രൂ ദിസ് ഷേപ്പ്. ബോത്ത് പാർട്സ് ആർ ഡിഫറെന്റ്, സോ ദിസ് ഈസ് ഇൻ എ ഹാഫ്. രണ്ട് ഈ ലൈൻ കാണാനുണ്ട്, രണ്ട് ഹാഫും വേറെ വേറെ ആയിട്ടാണ്, രണ്ട് ഈക്വൽ പാർട്ടായിട്ടല്ല. സോ അത് ഒരു കറക്റ്റ് അല്ല, ഹാഫ് ആയിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്, അണീവൻ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ ഈക്വലായി കട്ട് ചെയ്യാം? ഇങ്ങനെ ഇതിന്റെ നടുവ് കൂടെ ഇങ്ങനെ പോയി കഴിയുകയാണെങ്കിൽ ആ ഷേപ്പ് ഹാഫ് ആണെന്ന് നമുക്ക് പറയാം. ഇസ്ന്റ് ഇറ്റ്? കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോയതാണെങ്കിൽ അത് ഹാഫ് ആണെന്ന് പറയും, കാരണം ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. പക്ഷെ ഇത് എങ്ങനെയാ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയാണ്.
അപ്പൊ ഇവിടുത്തെ ഭാഗം കൂടുതലാണ്, താഴത്തെ ഭാഗം കുറവാണ്. Understood? See, this is the picture of an apple. Apple ആണ്. ഇത് ഈക്വൽ ആയിട്ടാണോ കട്ട് ചെയ്തിരിക്കുന്നത്? No, this part is big and this part is small. Similarly, in this case of this apple, this is biggest part and this is the smallest part. But ഈ പിക്ചർ നോക്കൂ, കറക്റ്റ് ഹാഫ് ആയിട്ടാണ്. ഇത് വൺ ഹാഫ്, ദിസ് ഈസ് അനദർ ഹാഫ്. ഓക്കെ, അത് രണ്ടും ഹാഫ്, രണ്ട് അൺഈക്വൽ ആയിട്ടാണ് ഇത് രണ്ടെണ്ണത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഈക്വലി ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, വിച്ച് പിക്ചർ ഷോസ് ഈക്വൽ പാർട്സ്? ഇതിൽ ഏത് പിക്ചറാണ് ഈക്വൽ പാർട്ട് കാണിക്കുന്നത്? ഇതൊരു സർക്കിൾ ആണ്, ഇവിടെയാണ് വരച്ചിരിക്കുന്നത്. സോ ഇത് വലുതാണ്, ഇത് ചെറുതാണ്, അപ്പൊ അത് ഈക്വൽ ആണോ? അല്ല, ദിസ് ഈസ് അൺഈക്വൽ. ഇവിടെ ഇത് ഈ പിക്ചറ് കറക്റ്റ് ആണ്, എക്സാക്ട്ലി സ്ക്വയറിനെ കറക്റ്റ് ആയിട്ടാണ്. ഇവിടെ ഒരു പോ ഹാഫ് ആണ്, ഇത് അനദർ ഹാഫ് ആണ്. സോ ദിസ് ഈസ് കട്ട് ഇൻ ഈക്വൽ പാർട്ട്. ദിസ് ഈസ് അനദർ സ്ക്വയർ, ഇത് ബിഗ്ഗസ്റ്റ് പാർട്ടാണ്, ഇത് സ്മോളസ്റ്റ് പാർട്ടാണ്. സോ ദിസ് ഈസ് ഓൾസോ അൺഈക്വൽ, ഈക്വൽ അല്ലാതെ. അണ്ടർസ്റ്റുഡ്? ഈക്വൽ പാർട്ടിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെയിം സൈസ്. നമ്മൾ കറക്റ്റ് ഹാഫ് അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തു ടു ഈക്വൽ പാർട്സ് ആണെങ്കിൽ അത് സെയിം സൈസ് ആയിരിക്കും, രണ്ടും സെയിം സൈസ് ആയിരിക്കും. അൺഈക്വൽ ആകുമ്പോൾ ഒരു സൈഡ് കൂടുതലായിരിക്കും, ഒരു സൈഡ് കുറവായിരിക്കും. ഓക്കെ, അതാണ് അൺഈക്വൽ ആൻഡ് ഈക്വൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ആണെങ്കിൽ രണ്ടും സെയിം സൈസ്, അൺഈക്വൽ ആണെങ്കിൽ അല്ല, ഒന്ന് വലുത് ഒന്ന് ചെറുതായിരിക്കും. സോ അങ്ങനെ ഒന്ന് വലുത് ഒന്ന് ചെറുതാണെങ്കിൽ അത് ഹാഫ് ആയിട്ടേ അല്ലാതെ കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡ്രോ എ ലൈൻ ഓൺ ഈച്ച് ഷേപ്പ് ടു ഷോ ടു പീസസ് ദാറ്റ് ആർ നോട്ട് ഹാഫ്സ്. ഒരു ത്രീ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഇത് നിങ്ങളുടെ അസൈൻമെന്റിലും ഉണ്ട്. ഇതിന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ലൈൻ വരയ്ക്കാൻ. എന്തിന്, എന്ത് കാണിക്കാനാണ്? രണ്ട് പീസും ഹാഫ് അല്ല, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഹാഫ്സ്. ഒരു ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തതല്ല, ജസ്റ്റ് ഡിവൈഡ് ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത പോലെ, സെയിം സൈസ് അല്ല, ഡിഫറെന്റ് സൈസിൽ ഡിവൈഡ് ചെയ്ത പോലെ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നടുവിൽ കൂടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ മാത്രമേ അത് എക്സാക്ട് ആവുള്ളൂ, എക്സാക്ട് ഹാഫ്. ഇത് നോട്ട് ഹാഫ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതാ ഇങ്ങനെ വരച്ചു. ഇത് ഹാഫ് ആണോ? അല്ല, ഇത് ബിഗ്ഗർ സൈസ് ആണ് ഈ സൈഡ്, ഇത് സ്മോൾ ആണ്, അപ്പൊ ഇത് ഹാഫേ അല്ല. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമ്മൾ ഹാഫ് പഠിച്ചു, നോട്ട് ഹാഫ് പഠിച്ചു. അതാണ് ഈ സ്ലൈഡിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ വീഡിയോയില് നമ്മൾ പഠിച്ചത്. സോ പ്ലീസ് ലിസൺ ടു ദ വീഡിയോ കെയർഫുള്ളി ആൻഡ് Do the problem given in the assignment section, children. Thank you.